എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച്. അപ്പോൾ പലവട്ടം ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരുന്നതെന്ന് വെച്ചാൽ, ഇതിന് ഞാൻ ഒരു കാര്യം പറയണമെങ്കിൽ എനിക്കതിനെക്കുറിച്ച് നല്ലൊരു അനുഭവം ഉണ്ടാവണം. ഞാനത് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പലയിടത്തും ഞാൻ പല കാര്യങ്ങളും പറയാറുള്ളത്. അപ്പോൾ ഇത്രയും നാളെ ഞാൻ വെയിറ്റ് ചെയ്തത് ഞാനതൊന്ന് പരീക്ഷിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അത് കിട്ടിയ ശേഷമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ മൊത്തം വീഡിയോ ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചാണ്. ഞാൻ കെ ജി ഫ്രാൻസിസ്, ഹോം ടെക്കിൻ്റെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചാണ്. ഞാനിത് കുറേ നാളുകൾക്ക് മുൻപ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമുണ്ട്. ജിപ്സം പ്രത്യേകിച്ച് മലബാർ ഏരിയയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ആരാധകരെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അവിടെ നിന്ന് ഒരുപാട് പേരെന്നെ കുറേ തവണയായിട്ട് വിളിച്ചിട്ടുണ്ട് ഇത്തരം ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനിത് എന്തുകൊണ്ടാണ് ചെയ്തില്ല എന്നുള്ളത്, എനിക്ക് ഒരു കാര്യം ഞാൻ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ആ വീഡിയോനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗ്രാഹ്യം എനിക്കുണ്ടാവും, കൃത്യമായിട്ടുള്ളൊരു അനുഭവം എനിക്കുണ്ടാവണം. എന്നാൽ മാത്രമേ എനിക്കത് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പങ്കുവെക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും നാളും ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ്. ഞാനിത് സ്വയം ചെയ്ത് നോക്കി സക്സസ് ആണെന്ന് കണ്ട് മനസ്സിലാക്കി കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു, എന്തെങ്കിലും തരത്തിലുള്ള വരുന്നുണ്ടോ നോക്കി, എന്നിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് പറയാം. ജിപ്സം പ്ലാസ്റ്ററിന് ഒരുപാട് മേന്മകളുണ്ട്. അതിൻ്റെ വലിയൊരു മേന്മ കാലാവസ്ഥ വ്യതിയാനത്തെ വളരെ ഈസിയായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത റൂമാണെങ്കിൽ വളരെ കൂളായിട്ടിരിക്കും. പിന്നെ അതിന് ഭയങ്കര ഫിനിഷാണ്, കാരണം അത് നമ്മൾ ഡയറക്റ്റ് ഈ പുട്ടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫിനിഷിങ് വളരെ സൂപ്പറാണ്, കാരണം നമ്മൾ പിന്നെ രണ്ടാമത് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യം, ജസ്റ്റ് ഒരു പ്രൈമർ അടിച്ച് അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ പെയിൻറ് അടിച്ചാൽ മാത്രം മതി. പിന്നെ കോസ്റ്റ് വൈസ് വെച്ചിട്ട് ജിപ്സം പ്ലാസ്റ്ററിങ് സാധാരണ നമ്മുടെ ഈ പ്ലാസ്റ്ററിങ് സാധാരണ സിമെൻറ്റ് വെച്ച് പ്ലാസ്റ്റർ ചെയ്യുന്നതിനെക്കാട്ടും വളരെ മെച്ചമാണ് ഈ ജിപ്സം പ്ലാസ്റ്ററിങ്. കാരണം ഏതാണ്ട് ഒരു 30 രൂപ 35 രൂപ ഒക്കെ അടുത്തേ വരത്തുള്ളൂ ജിപ്സം പ്ലാസ്റ്ററിങ്. ഇൻറ്റീരിയറിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നതെല്ലാം, എക്സ്റ്റീരിയറിൻ്റെ കാര്യം ഞാൻ പറയാൻ വരട്ടെ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഒരു മേന്മ അതിനുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് സേവിങ് ആയിട്ടുള്ളതുകൊണ്ട്. പിന്നെ ഇത് ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം വെച്ചാൽ ഇൻറ്റേണലിൽ നമ്മൾ ചെയ്യുന്ന ക്യൂറിങ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം ഡയറക്റ്റ് നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യൂർ ചെയ്യേണ്ട ആവശ്യം പോലും അതിനില്ലെന്നുള്ളതാണ്. കാരണം ജിപ്സം ക്യൂർ ചെയ്യാൻ പാടില്ല, അത് പ്രത്യേകം പറയാമല്ലോ. ഇനി ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ വേറൊരു മേന്മ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്ത് നാളത്തേക്ക് നമുക്ക് ആ പുട്ടി കട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൈമർ അടിക്കാം, പെയിൻ്റ് അടിക്കാം, ഫിനിഷ് ചെയ്യാം. പിന്നെ ചെയ്ത് ഇലക്ട്രിക്കൽ പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ജിപ്സം പ്ലാസ്റ്ററിങ്, അതായത് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ കോൺഡ്യൂട്ട്സിന് വേണ്ടി കട്ട് ചെയ്തിട്ട് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്ന മുൻപ് നിങ്ങളാ എവിടെയാണോ നിങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നത് ആ പോർഷൻ നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് സീൽ ചെയ്ത് ക്ലോസ് ചെയ്ത ശേഷം മാത്രമേ ജിപ്സം പ്ലാസ്റ്ററിങ് അപ്ലൈ ചെയ്യാവൂ. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജിപ്സം പ്ലാസ്റ്ററിങ് വെള്ളം അബ്സോർബ് ചെയ്തേക്കാം. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ മോശവശങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജിപ്സം പ്ലാസ്റ്ററിങ് വളരെ നല്ലതാണ് ഇൻറ്റേർണൽ പ്ലാസ്റ്ററിങ്ങിനും, പക്ഷേ ഇൻറ്റേർണൽ പ്ലാസ്റ്ററിങ് നിങ്ങൾ ചെയ്യുമ്പോഴും എക്സ്റ്റീരിയർ വാൾ വന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ എക്സ്റ്റീരിയർ ക്വാളിറ്റി ഉണ്ട്, എക്സ്റ്റീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള ജിപ്സം പ്ലാസ്റ്ററിങ് ഉണ്ട്, അത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ തന്നെ ആഡ്മിക്സ്ചേഴ്സ് യൂസ് ചെയ്താണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ, കാരണം എക്സ്റ്റീരിയർ വാളിൻ്റെ ഇൻറ്റേർണൽ പോർഷൻ വരുന്നത്, അതായത് ഔട്ടർ ഭിത്തി വരുന്നതിൻ്റെ ഉള്ളിലുള്ള ഭിത്തി നിങ്ങൾ ചെയ്യാൻ നേരത്ത് വളരെ ശ്രദ്ധിച്ചോണം. കാരണം അവിടെ ചെയ്യാൻ നേരത്ത് ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ എക്സ്റ്റേർണൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആഡ്മിക്സ്ചേഴ്സ് ചെയ്ത് വരുന്ന ജിപ്സം ഉണ്ട്, അത് നിങ്ങൾ യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈർപ്പം എങ്ങാനും വന്നു കഴിഞ്ഞാൽ ജിപ്സം അതിൽ നിന്ന് പൊളിഞ്ഞു പോകാൻ ടെൻഡൻസി ഉണ്ട്. ഞാൻ എനിക്കൊരു അനുഭവം ഇല്ലെങ്കിലും ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം കൊണ്ടായിരിക്കും അത് കണ്ടിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ എടുക്കാൻ നേരത്ത് പ്രത്യേകം പറയണം നിങ്ങൾക്ക് എക്സ്റ്റീരിയർ ക്വാളിറ്റി ജിപ്സം തന്നെ വേണം എന്നുള്ളത്. അത് ആഡ്മിക്സേഴ്സ് യൂസ് ചെയ്ത് അവർ കൺട്രോൾ ചെയ്തിട്ടുള്ളതാണ് അത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹാർഡാണ്. നിങ്ങൾ പല ആൾക്കാരും പറയേണ്ട ഈ ജിപ്സം പ്ലാസ്റ്ററിങ് ഹാർഡല്ല സോഫ്റ്റാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ അല്ല, ജിപ്സം ശരിക്കും ഹാർഡ് റോക്കാണ്. ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് സോൾട്ടിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ്, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാമല്ലോ നമ്മളിപ്പോൾ കോളൊക്കെ എടുക്കുന്ന പോലെ മൈൻ ചെയ്തെടുക്കുന്നതാണ് ജിപ്സവും.
അപ്പോൾ ഇത് ഇത് വൺസ് ഇത് ഹാർഡായ സാധനമാണ് ഡസ്റ്റായിട്ട് പൊടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഹാർഡാവാൻ നേരത്ത് അത് അത്രയും സ്ട്രെങ്ത് തന്നെ അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. എക്സ്റ്റീരിയർ പർപ്പസ്, എക്സ്റ്റീരിയർ പർപ്പസിന് ജിപ്സം അധികം പ്രായോഗികമല്ല. ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ പർപ്പസിന് ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അബ്സോർബ് ചെയ്ത് പിന്നീട് അത് ഭിത്തിയിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ടെൻഡൻസി ഉണ്ടാവും. പ്രത്യേകം ജിപ്സം എന്ന് പറഞ്ഞ സാധനം വെള്ളം അബ്സോർബ് ചെയ്യും. എക്സ്റ്റീരിയർ പർപ്പസിന് ഞാൻ അധികം യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, അതുമല്ല ചെയ്യരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. എക്സ്റ്റീരിയർ പർപ്പസ് നിങ്ങൾ സിമെൻറ്റ് തന്നെ യൂസ് ചെയ്യണത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഇതിന് ക്രാക്ക് പോലുള്ള സാധനങ്ങൾ ഈ സാധനത്തിൽ വരാൻ ചാൻസസ് വളരെ കുറവാണ്. കാരണം ഇത് മറ്റേ അപേക്ഷിച്ച് അത്രയും ഹാർഡല്ലാത്തത് കൊണ്ടിട്ട് ക്രാക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി ക്രാക്ക് വന്നിട്ടുണ്ടോ കേട്ടോ, വരാതിരിക്കത്തൊന്നുമില്ല. ഇപ്പം നിങ്ങൾ വീട് മൊത്തം ഒന്ന് ഇരുന്ന് പോയി, അല്ലെങ്കിൽ വീടിൻ്റെ ഒരു സ്ഥലത്തേക്ക് താന്നു പോയി, അല്ലെങ്കിൽ നമ്മുടെ ഭിത്തി ഒന്ന് സെറ്റിലായി, ക്രാക്ക് വരും. അത് ജിപ്സം ആണെങ്കിലും വരും, സിമെൻ്റ് ആണെങ്കിലും വരും. സിമെൻ്റ് ആകുമ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണിക്കും, ജിപ്സം ആകുമ്പോൾ അത് കുറച്ച് കുറവായിട്ടിരിക്കുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സിമെൻ്റ് ഗ്രേ കളറാണ്, മറ്റത് വൈറ്റാണ്. വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് അതിൽ ക്രാക്ക് സ്പ്രെഡ് ആകുന്നത് നമ്മൾ കാണത്തില്ല, അറിയത്തില്ല. അതുകൊണ്ടാണ്, കാരണം അത് കുറച്ച് തിക്നെസ് ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ ഈ ക്രാക്സ് പെട്ടെന്ന് എടുത്ത് കാണിക്കത്തില്ല. പക്ഷേ സിമെൻറ്റിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും, കാരണം ഔട്ട് സൈഡിലുള്ള ആ ഗ്രേ ടോൺ ആയതുകൊണ്ടും ഇൻസൈഡിൽ നമ്മളിപ്പം ആ ശരിക്കും ആ ക്രാക്സ് ശരിക്കും എടുത്ത് കാണിക്കും അതിൽ. പക്ഷേ സിമെൻറ്റിൻ്റെ അത്രയും ക്രാക്ക് ഇതിന് എക്സ്റ്റീരിയറിൽ വന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഒരു മേന്മ തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിലവിവരത്തിൻ്റെ കേസിൽ, വിലവിവരത്തിന് ഇൻറ്റേണൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ശരിക്കും ലാഭകരം തന്നെയാണ്. പക്ഷേ എക്സ്റ്റേണൽ നിങ്ങൾക്ക് അത്ര വലിയ ലാഭകരമൊന്നുമല്ല. എക്സ്റ്റേണൽ പർപ്പസിന് നിങ്ങൾ സിമെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഏതാണ്ട് ഒരു 60 rupees, ഒരു 55-60 അടുത്താണ് എക്സ്റ്റേണൽ പർപ്പസിനുള്ള സാധനം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സിമെൻറ്റിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് അത് അത്ര ലാഭകരമൊന്നുമല്ല, സിമെൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ലാഭം. പിന്നെ കാക്കക്കാല് പോലുള്ള ക്രാക്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ജിപ്സത്തിന് വരത്തില്ല, പക്ഷെ അത് ഇൻറ്റേണലാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇന്നത്തെ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ജിപ്സത്തെക്കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാൻ നേരത്തെ ഒരു 10 minutes ഉള്ളിൽ തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഒരു ഒരു വിഷയത്തിനും നിങ്ങളുടെ അതിനെ അവതരിപ്പിക്കാൻ നേരത്ത് അത് ഒരുപാടങ്ങ് ലാഗ് ചെയ്ത് പോയാൽ നിങ്ങൾക്കും മടുക്കും, എനിക്കും മടുക്കും. കാരണം പറയുന്ന കാര്യം കൃത്യമായി പറയുക, അത് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ് അധികം നീട്ടി ഒരു കാര്യം പറയാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലൊക്കെ കമൻറ്റ്സ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ഇനി അല്ലാത്തവർക്കാണെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വിളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ കൂട്ടുകാർക്കും ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ KG Francis, signing off from HomeTech.